തിരുഭവനത്തിൻ്റെയും പേരിൽ ഈ വിവാഹം നിശ്ചയ ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം. വിവാഹം നിശ്ചയിക്കപ്പെടേണ്ട വരനും വധുവും എത്രയും വേഗം ഈ സ്റ്റേജിലേക്ക് കടന്നു വരുവാനായിട്ട് അറിയിക്കുക. വരനും വധുവും എത്രയും വേഗം ഈ സ്റ്റേജിലേക്ക് കടന്നു വരണം. Thank you.
കേൾക്കും ഒത്തിക ടം തം. അവരുടെ മാതാപിതാക്കളുടെ സ്റ്റേജിലേക്ക് കടന്നു വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്റ്റേജിലേക്ക് കടന്നു വരാം. ഈ മക്കളുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുവാനായിട്ടും വർക്കാശംസകൾ അർപ്പിക്കുവാനായിട്ടും വന്നിരിക്കുന്ന എല്ലാവരെയും ഇരുഭവനത്തിൻ്റെയും പേരിൽ ഒരിക്കലൂടെ സ്വാഗതം ചെയ്യുകയാണ്. അത്രയും ബഹുമാനപ്പെട്ട എൽദോസ് തലപ്പള്ളി അച്ഛനുണ്ട്, വരൻ്റെ ഇടവകാവികാരിയായിരിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട നോബിൾ അച്ഛൻ വന്നുയർന്നിട്ടുണ്ട്. അവരെയും വളരെ സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. പുരുഷൻ ഏകനല്ല എന്ന് കണ്ട് അവന് പറ്റിയതായ ഒരു തുണയെ അവനൊരു നിദ്ര വരുത്തി അവൻ്റെ ഭാര്യയിൽ നിന്നും ഒരു സ്ത്രീയെ അവന് കൂട്ടായി നൽകി. ദൈവം ഏതിനിൽ സ്ഥാപിച്ചതായ അവിവാഹ കുദാശ അതിലൂടെ ഒരു പുതിയ കുടുംബം ഉടലെടുക്കുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനു വേണ്ടിയുള്ളതായ ഒരുക്കങ്ങൾ അതിനുള്ളതായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടാണല്ലോ ഇന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഏതൊരു ശുശ്രൂഷയിലാകട്ടെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവിക സാന്നിധ്യത്തോടെ അത് ആരംഭിക്കുകയാണ് ചെയ്യാറ്. ഇവിടെയും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു എന്നുള്ളതായ ദൈവവചനത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ ചേർന്ന് ഇപ്പോൾ ദൈവം തെളിയിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. ഇപ്പോൾ വരനും വധുവും പിന്നീട് വിവാഹത്തിന് ശേഷം ഭദ്രദീപം തെളിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ചേർന്ന് ദീപം തെളിക്കുന്നു. പേരൻസ് ചേർന്ന് ഇപ്പോൾ ദീപം തെളിക്കും. ഇപ്പോൾ വരൻ്റെ വികാരി ഈ മാതാപിതാക്കൾക്ക് ഭദ്രദീപം കൈമാറുന്നു. അവർ ചേർന്ന് ഭദ്രദീപം തെളിക്കുകയും ചെയ്യും. വെളിവുനിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നോ
ദൈവം നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇവരുടെ വിവാഹ നിശ്ചയം തുടങ്ങുക നടത്താം. എവർക്കും എഴുന്നേൽക്കാം. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മനുവിലാത്തനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മനുവിലാത്തനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എൻ്റെ അടിയാരോട് തന്നെ നാമശ്ശേ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ നാമ വിഷ്ണു ആപ്രണമേ. എൻ്റെ രാജ്യം വരണമേ. ത്രിവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കാവടിയാൽ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങും പാവണികളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദേവനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചിടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും നീക്കി നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സൃഷ്ടാവ് മനുഷ്യരെയാണ് പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും ഇരുവരും ഒരു ദേഹമായി തിരുമെന്നും അരുളി ചെയ്ത ആദംപുരാനെ വിവാഹം നിന്നാൽ നിശ്ചയിക്കപ്പെട്ടതാകുന്നു. അത് പരിശുദ്ധമാകുന്നത് വേർപെടുത്തുവാൻ പാടില്ലാത്ത ദൃഢബന്ധമാകുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് അരുളി ചെയ്ത കർത്താവ് എന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ മക്കളുടെ വിവാഹത്തെ പറ്റി ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്നു. ഞങ്ങൾ നിർവഹിക്കുന്ന വിവാഹ നിശ്ചയം നിൻ്റെ ഹിതപ്രകാരമായിരിക്കണമേ. ലൗകികമായ നേട്ടങ്ങൾക്ക് മുൻതൂക്കം നൽകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇസഹാക്കിന് പറ്റിയ ഒരു തുണയെ കണ്ടുപിടിക്കുന്നതിന് നീ സഹായിച്ചവൻ്റെ വിവാഹത്തെ അനുഗ്രഹിച്ചുവല്ലോ. ഇവരുടെ വിവാഹിതാസമയ അനുഗ്രഹകരമായി നടക്കുന്നതിന് സൗഭാഗ്യം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനവർക്ക് ഇടയാക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മഹത്വപ്പെടുത്തുമാറാകണമേ. ആയുധ ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും പരിശുദ്ധന്മാരായ മർത്തമാസ്ലിഹായുടെയും മോർഗി വർഗീസായുടെയും മോർഖവുമാരുടെയും മോർ ഗ്രിഗോറിയോസിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ൊഴിച്ച ഭജനമേ നിന്നിലുദിച്ചോ രേഖസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാണ്ടാൻ പക്കലപേക്ഷയാണ് കേണം നിർത്തിയിടരുതേ പരിശുദ്ധി ഞങ്ങൾക്കായ ഞങ്ങളിലാർദ്രത തോന്നിടാനേകാത്മജനോടത്തി ഒരു പോലിങ്ങും മോർത്തോമാസ്ലിഹാണ്ടെ മേലും നിന്നോർമാതകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനേ ചോർക്കാൻ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവോട് അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി സ്നേഹവും ഏകജാതനായത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെയും പ്രത്യേകാൽ വിവാഹ നിശ്ചയം നടത്തപ്പെടുന്ന ഈ മക്കളോടുകൂടിയും ഇവരുടെ തുടർന്നുള്ള വിവാഹ ശുശ്രൂഷയോടെയും കുടുംബജീവിതത്തിലൂടെയും ഇന്നും ഇന്നും എന്നാളും നയിക്കുണ്ടായിരിക്കുമാറാകണമേ.
ഇവരുടെ വിവാഹം സംബന്ധിച്ചുള്ളതായ തീരുമാനം ഇവിടെ എടുക്കുമ്പോൾ ഇരുഭവനങ്ങളും തമ്മിൽ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വെളിച്ചത്തിൽ ഇവരുടെ വിവാഹം നടത്തുവാനായിട്ട് തീരുമാനം ആയി തീർന്നിരിക്കുകയാണ്. അതിൻ്റെ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് മക്കളുടെ ലീവിൻ്റെ കാര്യങ്ങളൊക്കെയും കൂടി ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ പൂർണ്ണമായ കറക്റ്റായിട്ടൊരു തീയതി നിശ്ചയിക്കുവാൻ്റെ സാധിക്കുകയുള്ളൂ. എങ്കിൽ തന്നെയും ഇവരുടെ വിവാഹം നടത്തുവാൻ ഇരുഭവനങ്ങളും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ക്രാരിയേലി സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിൽപ്പെട്ട അതിരമ്പുഴയിൽ മാത്യുവിൻ്റെയും ജിഷയുടെയും മകൾ ലീലാമ്മ എന്ന് വിളിക്കുന്ന നിലീന മാത്യു എന്ന ലീലാമ്മയും കൊമ്പനാട് മർത്തോമ പള്ളി ഇടവകയിൽപ്പെട്ട ഐക്കരക്കുടിയിൽ എബ്രഹാമിൻ്റെയും മോളിയുടെയും മകൻ പൗലൂസ് ബി എബ്രഹാം എന്നുള്ളതായ മകനെതിരുള്ള വിവാഹം സംബന്ധിച്ച് ഇരുഭവനങ്ങളും ചർച്ച ചെയ്യുകയും അവർ തമ്മിൽ വിവാഹം നടത്തുവാനായിട്ടുള്ള ധാരണ ആകുകയും ചെയ്തിരിക്കുകയാണ്. ഇവരുടെ വിവാഹം ഇരുഭവനങ്ങളുടെയും സഭയവും സൗകര്യവും കണക്കിലാക്കിക്കൊണ്ട് പിന്നീട് തീയതി നിശ്ചയിക്കുവാനായിട്ടാണ് ഇവർ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ വിവാഹം ആയതാ സമയം ദൈവാനുഗ്രഹത്താൽ നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവരുടെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളതായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിക്കായി ഈ വിഷയം സമർപ്പിക്കുന്നു. നിങ്ങളത് കൈയടിച്ച് ഇവരുടെ വിവാഹം നിശ്ചയിക്കുവാനായിട്ട് അനുവാദം നൽകുവാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി തീരുവാനും സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞതായ ഒരു കുടുംബജീവിതം ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എവിടെയും പേരുള്ളതായ ആശംസകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇടവക മർദ്ദമാപ്പള്ളി ഇടവകയിലെ ഏറ്റവും ബഹുമാനപ്പെട്ട വരൻ്റെ ഇടവക വികാരിയായിരിക്കുന്ന നോബിൾ അച്ഛൻ കിടന്നുണ്ട്. അച്ഛൻ രണ്ടു വാക്ക് ഈ മക്കൾക്ക് ആശംസ സമർപ്പിച്ച് സംസാരിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരേ, ദൈവത്തിൻ്റെ പരിശുദ്ധ പദ്ധതിയിൻ പ്രകാരമാണ് കുടുംബമുണ്ടായത്. മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയും കുടുംബമായി ആശീർവദിക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കുമെല്ലാം അപ്പുറമായി ഈ ഒന്നായി ചേരുന്ന അനുഭവം തീർച്ചയായും ദൈവത്തിൽ നിന്നാകുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തക്ക തുണയെ നൽകുന്നതായിട്ടുള്ള ദൈവം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എൻ്റെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ തക്ക തുണയായിട്ട് ഉള്ളവരെ തന്നെ യോജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്നുള്ളതാണ്. മാനുഷികമായിട്ടുള്ള ചിന്തകൾക്കെല്ലാം അല്ലെങ്കിൽ ആലോചനകൾക്കെല്ലാം പരിമിതിയുണ്ട് എങ്കിലും നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കാനാവിലെ കല്യാണ വിരുന്നിൽ കർത്താവ് എഴുന്നള്ളി ആ പോരായ്മയെ നികത്തിയ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് വിവാഹ നിശ്ചയത്തിലൂടെ ഒന്നായി തീരുവാനായിട്ട് താല്പര്യപ്പെടുന്ന പ്രിയ മക്കൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. ദൈവത്താൽ ഒത്തുചേർക്കപ്പെടുന്ന ഒരു കുടുംബമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കനാവിലെ കല്യാണ വിരുന്നിൽ കർത്താവ് എഴുന്നള്ളി അവിടുത്തെ പോരായ്മയെ നികത്തിയതായിട്ടുള്ള ദൈവത്തിൻ്റെ ദിവ്യസാന്നിധ്യം തുടർന്ന് വരാൻ പോകുന്ന അവരുടെ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിലും തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും ഏറ്റവും അനുഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അനുകൂലമായിട്ടുള്ള ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമ്മുടെ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ചും കിരീടമാഴുവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം. ശത്രുവിൻ്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം ധരിപ്പിക്കുന്ന ദൈവം, അതുകൊണ്ട് കിരീടം ധരിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ അത് ജയാളിയായിട്ടുള്ള ക്രിസ്തു കൂടെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. അനീതിയും അക്രമവും വിവേചനവും സ്നേഹശൂന്യതയൊക്കെ നിറഞ്ഞിരിക്കുന്ന സമൂഹത്തെ തിരത്തുന്ന
ഒരു വലിയ ശക്തിയായി. ആരാധനയിൽ ദൈവിക വെളിപ്പാടിൻ്റെ പൊരുൾ അന്വേഷിച്ച് ജീവിതം മുഴുവനും സ്തുതികീർത്തനമാക്കുന്ന ഒരു സംഘമായി, അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടമക്കളായി തീരുവാനും ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു കുടുംബജീവിതം ലഭ്യമായി തീരുന്നതിനും ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും. ഗോഡ് ബ്ലസ് യു. ഇവരുടെ വിവാഹത്തിൻ്റെ നിശ്ചയ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിച്ച് അനുഗ്രഹിച്ച പണപ്പെട്ട അനുഭവച്ചിനുള്ളതായി നന്ദി കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അതിരമ്പുഴ കുടുംബം ക്രാരിയയിലെ സെൻറ്റ് മേരീസ് യാക്കോബായ സുരാനിപ്പള്ളിയുടെ അഭിഭാജ്യമായ ഒരു ഘടകമാകുന്നു. ഇടവക അംഗമായി ഇടവകയത്തെ ശുശ്രൂഷിച്ചതായ മാനപ്പെട്ട അതിരമ്പുഴി അച്ഛനെ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ആ കുടുംബത്തിൽപ്പെട്ടതായ മകൾ ഇന്ന് വിവാഹ നിശ്ചയം ചെയ്യപ്പെടുമ്പോൾ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സമർപ്പിക്കുന്നു. ഇടവകയുടേതായ എല്ലാ ആശംസകളും വിളവിനത്തോടെ അർപ്പിക്കുന്നു. ഇടവകയിൽപ്പെട്ടതായ കുടുംബ യൂണിറ്റിൻ്റെ ഒരു സംഭാവനം ഇപ്പോൾ മക്കൾക്ക് യൂണിറ്റിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ നൽകുവാനായിട്ട് അവരെ മുമ്പോട്ട് ക്ഷണിക്കുകയും ചെയ്യും. തുടർന്ന് ഭക്ഷണം നൽകുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്യാം. ഭക്ഷണത്തിനുമുള്ളതായ പ്രാർത്ഥന ഇപ്പോൾ നിർവഹിക്കപ്പെടുകയും ചെയ്യും. പറക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനുമായി ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആഹാരത്തെ നിന്റെ കരുണയോർത്തതിനെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ആമേൻ.
Thank you.
அனுக்கிரகம் வேணும் புண்ணியாளா.
Thank you.
Thank you.
Thank you.
ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ നിന്നാണ് പെണ്ണെ പൊന്നാട് വാങ്ങാൻ വയ്യാതടി Thank you.
I'm a true deep liar. Thank you.
Thank you.
Thank you.
ആ